بسم الله الرحمن الرحيم. والله خلقكم ثم يتوفاكم ومنكم من يرد إلى أرض الكفر لكي لا يعلم بعد علم شيئا، إن الله عليم قدير. സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്നുള്ള ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ അധികാരങ്ങളെ പിന്തുടർന്നുകൊണ്ട് ജീവിക്കുന്ന ഉത്തമ വിശ്വാസികൾ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. മനുഷ്യൻ ഒന്നുമേ അല്ലാതെയാണ് അവസ്ഥയിൽ നിന്ന് മനുഷ്യന്റെ അസ്തിത്വത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാത്ത ആരെങ്കിലും പിന്നത്തേക്കെല്ലാം ഏറ്റവും ശൈത്യം മതിക്കുക പറയപ്പെട്ട ഒന്നുമല്ലാതിരുന്ന ഒരു കാലഘട്ടം മനുഷ്യന് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഭൂമിയിൽ അങ്ങനെ ജീവിക്കാൻ മനുഷ്യന് സൗഭാഗ്യം ലഭിച്ചു. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കാണുവാനും ആസ്വദിക്കാനും അനുഭവിക്കാനുമുള്ള സൗകര്യവും സൗഭാഗ്യവും നമുക്ക് ലഭിച്ചു. അള്ളാഹു സുബ്ഹാനഹുവതആല ഖാലിഖ് മാത്രമല്ല, സ്രഷ്ടാവ് മാത്രമല്ല, റബ്ബ് മാത്രമാണ്. സൃഷ്ടിച്ചു വിടുകയല്ല അള്ളാഹു ചെയ്യും, മനുഷ്യനെ പോറ്റുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. അതാണ് റബ്ബ്, രക്ഷിതാവ്, പരിപാലകൻ എന്ന് പറയുന്നത്. കേവലം ഖാലിഖ് എന്ന അർത്ഥമല്ല, മനുഷ്യന് ജീവിക്കാൻ വേണ്ട മുഴുവൻ സംവിധാനങ്ങളും ഭൂമിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുക്കിക്കൊടുത്തു. മനുഷ്യന് മാത്രമല്ല, മുഴുവൻ ജീവജാലങ്ങൾ, ജന്തുക്കൾക്കെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ജീവിക്കാനുള്ള എല്ലാവിധ വിഭവങ്ങളും നൽകുന്നു. മനുഷ്യനും മറ്റ് ജീവജാലങ്ങൾക്കും ജന്മസിദ്ധമായ അതിജീവന ശേഷി അള്ളാഹു നൽകിയിട്ടുണ്ട്. ആ അതിജീവന ശേഷി ചില കഴിവുകൾ മനുഷ്യനോ മനുഷ്യൻ ആർജ്ജെടുക്കേണ്ട കഴിവുകളാണ്. പക്ഷേ ജന്മനാ തന്നെ ജന്മസിദ്ധമായ ചില അതിജീവന ശേഷി അള്ളാഹു സുബ്ഹാനഹു വതആല തന്റെ സൃഷ്ടികൾക്ക് നൽകിയിട്ടുണ്ട്. ഇപ്പൊ കൊതുകിന്റെ ലാർവയ്ക്ക് പറക്കാൻ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, അതുപോലെ തന്നെ കൊതുകും കുട്ടിക്ക് നീന്താൻ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ജനിച്ച ഒരു കുഞ്ഞിന് പാല് വലി കുടിക്കാൻ പഠിപ്പിക്കേണ്ടതില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല മുൻകൂട്ടി തന്നെ അവയ്ക്ക് ഒരു നൽകിയ ശേഷിയാണ്, അറിവാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശൈശവം മുഴുവൻ മാതാപിതാക്കളെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. മുഴുവൻ ശൈശവകാലം മുഴുവൻ ഭക്ഷണം കഴിപ്പിക്കണം, വസ്ത്രം ധരിപ്പിക്കണം, മലമൂത്ര വിസർജനം വൃത്തിയാകണം, ഇതെല്ലാം മറ്റുള്ളവർ ചെയ്യേണ്ട അല്ലെങ്കിൽ ഇതിലേക്ക് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ഒരു ശൈശവഘട്ടമാണ് മനുഷ്യനുള്ളത്. പക്ഷെ അതെല്ലാം വളരെ ബന്ധപ്പെടുത്തോടെ ചെയ്തു കൊടുക്കാൻ തയ്യാറുള്ള മാതാപിതാക്കൾ നമുക്കുണ്ടാകുന്നതാണ്. അത് റബ്ബ് സുബ്ഹാനഹു വതആല ആ ശൈശവത്തിലുള്ള കുട്ടികൾക്ക് നൽകുന്ന അനുഗ്രഹമാണ് എന്ന കാര്യം നമ്മൾ ഇത്. കുഞ്ഞുങ്ങൾക്ക് സന്തോഷം മാത്രം നൽകാൻ വേണ്ട സംവിധാനങ്ങൾ രക്ഷിതാക്കൾ ഒരുക്കാറുണ്ട്. ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രയാസമുണ്ടാകുന്ന ഒരു കരയിക്കാണ് ചെയ്യുന്നത്. മാതാപിതാക്കളാണ് കുഞ്ഞുങ്ങളെ കുട്ടികളെ കരയിപ്പിക്കാതെ ഒരു പൂന്തോട്ടത്തിലെ പൂക്കളെ പോലെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നതെന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അത് അള്ളാഹു സുബ്ഹാനഹു വതആല ശൈശവത്തിലെ കുട്ടികൾ കൊടുക്കുന്നത് അനുഗ്രഹമാണ്. മാതാപിതാക്കൾ അവരുള്ള സ്നേഹം അനുഗ്രഹമാണ്. ശൈശവത്തിൽ നിന്ന് പിന്നീട് കൗമാരത്തിലേക്കും അതിന് പിന്നീട് യുവത്വത്തിലേക്ക് കടക്കും. അങ്ങനെ ജീവിതത്തെ ദാരിദ്ര്യത്തിൽ എടുക്കേണ്ട പ്രായത്തിലേക്ക് മനുഷ്യനെത്തും. പക്ഷെ പലപ്പോഴും മനുഷ്യൻ ജീവിതഘട്ടങ്ങളെ യൗവനത്തെയും ഒക്കെ കാര്യഗൗരവത്തിൽ എടുക്കുന്നുണ്ടോ എന്ന് ഒരു ചോദ്യമുണ്ട്. പലപ്പോഴും അവിടെയാണ് മനുഷ്യനെ അലംഭാവം കാണിക്കുന്നത്. അല്ലെങ്കിൽ അവർ അവർക്ക് തോന്നി പോലുള്ള നൂതനുള്ള ചിന്തകളും രീതികളും ജീവിത ശൈലിയുമായിട്ട് മുന്നോട്ട് പോകുന്നു തിരിച്ചറിയുന്നത്. പിന്നീട് ദാമ്പത്യ ജീവിതം അതിലേക്ക് കടക്കുന്ന കുട്ടികൾ അങ്ങനെ ജീവിതം മുന്നോട്ട് പോവുകയാണ്. കുട്ടികളാവും പേരക്കുട്ടികളാവും അങ്ങനെ പോകുമ്പോൾ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു ആ ജീവിതത്തിൽ എൻഡ് വെച്ചുകയാണ്. മതി മതി തുമ്മ യതവഫാകും,
മരിപ്പിക്കുന്നു. അവൻ മരിക്കുകയാണ്. ഒരു നിമിഷം ചിന്തിക്കണം, അള്ളാഹു വെറുതെ നിങ്ങളെ ജനിപ്പിച്ച് ജീവിപ്പിച്ച് മരിപ്പിക്കുന്നു എന്ന് ചിന്തിക്കുന്നത് എത്ര മൗഢ്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല കുഞ്ഞിനെ ജനിപ്പിച്ച് അവരുടെ ശൈശവും കൗമാരവും യുവത്വവും ഒക്കെ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതമൊക്കെ നൽകി അങ്ങനെ മരിപ്പിച്ച് അവരെ വിടുന്നു. എന്താണ് ഒരു ലക്ഷ്യമില്ലാത്ത ഒരു അങ്ങനെ ഒരു ജീവിതം ഉണ്ടാകുന്നത്? അങ്ങനെ വെറുതെ മനുഷ്യനെ ജീവിപ്പിച്ച് മരിപ്പിക്കുകയാണോ ചെയ്യുന്നത്? കൃത്യമായ ജീവിതത്തെ ജീവിതത്തിൽ കൃത്യമായ ലക്ഷ്യം അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുണ്ട്. ആ ജീവിതം കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വതആല മനുഷ്യന് കിട്ടേണ്ട ചില ടാർഗറ്റുകൾ വെച്ചിട്ടുണ്ട്. ആ ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ പ്രധാനപ്പെട്ട ദൗത്യം, ജീവിത ദൗത്യം എന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ജീവിതത്തെ ഈ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കാലഘട്ടത്തെ ഗൗരവത്തിൽ കാണണം. അതൊരു ലക്ഷ്യമുണ്ട് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടത്. ശാശ്വതമായ ജീവിതത്തിലേക്കുള്ള അല്ലെങ്കിൽ എറ്റേണൽ ലൈഫിലേക്കുള്ള ഒരു പ്രയാണത്തിലാണ്, ഒരു യാത്രയിലാണ് നമ്മളെല്ലാം. ശാശ്വതമായ ജീവിതം വരാനുണ്ട്. മരണം ശാശ്വതമായ ജീവിതത്തിലേക്കുള്ളൊരു കപാടമാണ് എന്നുള്ള പറയുന്നത്. മരണശേഷമുള്ള ശാശ്വതമായ ആ എക്സ്റ്റേണൽ ലൈഫ് അതിലേക്കുള്ളൊരു ബാധപ്പെടുകയാണ് അല്ലെങ്കിൽ കമാടമാണ് മരണം എന്ന് കാര്യം. മരണത്തോടെ ഈ ഒഴിച്ച് ബാക്കി എല്ലാ ജീവജാലങ്ങളും ഈ പ്രപഞ്ചത്തിൽ നശിച്ചു പോകുമെന്ന് അള്ളാഹു സുബ്ഹാനഹു പറയുന്നു. അള്ളാഹുവിന്റെ വചനത്തിൽ മാത്രം അള്ളാഹുവിന്റെ വചനം ഒഴിച്ച് ബാക്കി എല്ലാം നശിച്ചു പോകുന്ന ഒരു കാലം, ഒരു അവസ്ഥ വരാനുണ്ട് എന്ന കാര്യം തിരിച്ചറിയുന്നത്. വിശ്വാസത്തിന് ഭാരമായി തന്നെ ഉൾപ്പെടണം. നമുക്കറിയാം ഈ ദുനിയാവിലെ മനുഷ്യന്റെ ആയുധം എന്നത് വിവിധ ഘട്ടങ്ങളിൽ നിന്നും വിവിധ ഘട്ടങ്ങളിൽ എല്ലാവരും വാർദ്ധക്യത്തിലേക്ക് എത്തില്ല, എല്ലാവരും യുവജനത്തിലേക്ക് എത്തില്ല, എല്ലാവരും ദാമ്പത്യ ജീവിതം ആസ്വദിക്കാൻ കഴിയില്ല. ശൈശവത്തിൽ മരിക്കുന്ന ആളുകളുണ്ട്, യുവത്വത്തിൽ മരിക്കുന്ന ആളുകളുണ്ട്, നല്ലോണം വാർദ്ധക്യത്തിൽ വന്നും മരിക്കുന്നവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഒരാത്മാവിനും എവിടെ വെച്ചാണ് മരണം പിടിച്ചുകൊള്ളു എന്ന് പറയാൻ സാധിക്കില്ല. ഒരാൾക്കും തന്റെ മരണത്തെ മുൻകൂട്ടി പ്രവചിക്കാനോ അറിയാനോ സാധിക്കില്ല. എപ്പോഴും ഏത് സമയത്തും സംഭവിക്കുന്നതാണ് മൂമ്മയെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദീർഘായുസ്സ് നല്ലതാണ്. നമ്മൾ അള്ളാഹുവിനോട് ദീർഘായുസ്സിനെ പ്രാർത്ഥിക്കാറുണ്ട്. അള്ളാഹുവിന്റെ നാട്ടിൽ തന്നെ ജീവിക്കണം. അള്ളാഹുവിന്റെ ജീവിച്ച വൃക്ഷത്തിൽ തന്നെ ആ ജീവിതകാര്യം ചെലവഴിക്കണം, അല്ലെങ്കിൽ മരിച്ചു വെച്ചു അല്ലെങ്കിൽ പ്രയാസമാണ്. ദീർഘായുസ്സായി നാം അള്ളാഹുവിനോട് ചോദിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു നമുക്ക് ദീർഘായുസ്സ്, അതിന് ഭാഗ്യം തന്നെയാണ്. പക്ഷേ അള്ളാഹുവിന്റെ നാട്ടിൽ തന്നെ ആ ആയുസ് മുഴുവൻ ജീവിക്കാൻ സാധിക്കണം, അല്ലെങ്കിൽ ദീനി വൃക്ഷത്തിൽ തന്നെ ജീവിക്കാൻ ആ ആയുസ് കൊണ്ട് സാധിക്കണം. അതല്ലെങ്കിൽ ആ ദീർഘായുസ് തിരിച്ചടിയാക്കുന്ന കാര്യം. ഒരു ദിവസം നമുക്ക് അള്ളാഹു ജീവിച്ചിരുന്നു, ആ ദിവസം കൊണ്ട് കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ നിഗ്രഹിച്ചുകൊണ്ട് ജീവിക്കാൻ വെച്ചാൽ ആ ദീർഘായുസ്സോട് വിചാരിക്കില്ല. നമ്മൾ ദീർഘായുസ്സിനെ പ്രാർത്ഥിക്കുന്നതിനാണ് അള്ളാഹുവിന്റെ ജീവിതത്തെ അടിസ്ഥാനത്തിൽ കൂടുതൽ കൂടുതൽ അമേരിക്കും ചെയ്തുകൊണ്ട് അള്ളാഹുബോധിക്കൊണ്ട് ജീവിതം ചെലവഴിക്കാൻ, അങ്ങനെ അള്ളാഹുബോധ സ്വന്തത്തിലേക്ക് എത്താനുള്ള അവസരം തരുന്നതിനെ എന്നാണെന്നാണ് നാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ചിലർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങേയറ്റം ദീർഘായുസ്സായിട്ടുണ്ട്. നിങ്ങളിൽ ചിലർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ദീർഘായുസ്സ് പടു വാർദ്ധക്യത്തിലേക്ക് ചിലർ തള്ളപ്പെടുന്നുണ്ട്. സാധാരണ വാർദ്ധക്യമല്ല, പടു വാർദ്ധക്യത്തിലേക്ക് നിങ്ങളെ തള്ളപ്പെടുന്നുണ്ട് ചിലർക്ക്. എന്തിനാണത്? ആ കാലഘട്ടത്തെക്കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്, അങ്ങനെ എല്ലാം അറിഞ്ഞതിന് ശേഷം ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരു അവസ്ഥ നമുക്ക് പ്രാപിക്കാൻ വേണ്ടിയാണ്. ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരു അവസ്ഥ. ആ പടുവാർത്തയെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞത് ഒന്നും അറിയാത്ത അവസ്ഥ എന്നാണ്. അതിന് മുമ്പുള്ള കാലത്ത് നിങ്ങൾക്ക് എല്ലാം അറിയാം, ഒരുപാട് കാര്യങ്ങൾ അറിയാം. പടുവാർത്തയ്ക്ക് ഒന്നും അറിയാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് നിങ്ങൾ അഹങ്കരിക്കുക, നിങ്ങൾ അഹങ്കരിക്കേണ്ട. നിങ്ങളുടെ യുവത്വത്തിലും നിങ്ങളുടെ മറ്റ് ജീവിത മേഖലകളിലൊക്കെ വലിയ അറിവുള്ളവരായി നിങ്ങൾ വിചാരിച്ചു, നിങ്ങൾ സമ്പത്തിലും അറിവിലും അധികാരത്തിലും അതുപോലെ തന്നെ വിവിധ കഴിവുകളിലും
അഹങ്കരിച്ചു. പക്ഷേ കഴിഞ്ഞ കാലത്തെ കുറിച്ച് ഒന്നും ഓർമ്മയില്ലാത്ത ഒരു കാലം വരാനുണ്ട്. ആ ഹൃദയം ഓർമ്മയും നമ്മൾ പറയുന്നതാണ്. ഒന്നും അറിയാത്ത വാർദ്ധക്യത്തിലെത്തുമ്പോ അവർക്ക് ഒന്നും അറിയുന്നില്ല, പഴയ കാലത്ത് ഓർമ്മകളില്ല, ഒരുപാട് പ്രയാസമാവസ്ഥയിൽ ഉണ്ടാവാറുണ്ട്. അറിവിന്റെ അങ്ങേയറ്റം എത്തിയ ശേഷം ഒന്നും അറിയാത്ത അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു കാലം, അതാണ് വാർദ്ധക്യം എന്ന് അള്ളാഹു പറയുന്നത്. അതിന് അള്ളാഹു ഉച്ചവരെയും ഉടയവരെയും തിരിച്ചറിയാത്ത അനുഷ്ഠിന്റെ അവസ്ഥയിലുള്ള എത്ര നാളുകളും കാണാൻ കഴിയുന്നുണ്ട്. അവർ ഒന്നും തന്നെ അറിയുന്നില്ല. പ്രസവിച്ച കുഞ്ഞ് എത്രമേൽ ആശ്രിതരാണോ അതേ അവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്ന വാർദ്ധക്യം അത് വരാനുള്ള എന്നുള്ളതാണ് ബോധിപ്പിക്കുക. നമുക്കറിയാം ശൈശവഘട്ടത്തിൽ കുട്ടികൾ ഒരുപാട് ആശ്രയം വരുന്നുണ്ട്. മുഴുവൻ ജീവിതവും ആ ശൈശവഘട്ടത്തിലെ ആ കാലം മുഴുവൻ മാതാപിതാക്കളെ ആശ്രയിച്ചാണ് കുട്ടികൾ തുടങ്ങിയിരിക്കുന്നത്. അതേപോലെ വാർദ്ധക്യത്തിന്റെ അവസ്ഥയിൽ ആ കുഞ്ഞുങ്ങളെ പോലെ തന്നെ പരിപൂർണമായും മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കേണ്ട ഒരു കാലഘട്ടമാണ് വാർദ്ധക്യം. അത് അത് അങ്ങനത്തെ ഒരവസ്ഥ വരാനാണ്. അത് ജീവിച്ച് ആരോഗ്യത്തോടുകൂടി ജീവിക്കുമ്പോൾ ഓർക്കേണ്ട സംഗതിയാണ് പറയുക. അപ്പൊ എന്ന് പറയുന്ന ആ പഴുവാർദ്ധക്യത്തിലേക്കും മുമ്പ് ഉള്ള കാലഘട്ടം നിങ്ങൾ അള്ളാഹുവിനെ അള്ളാഹുവിന്റെ ഖുർആനെ ഓർക്കണം, അള്ളാഹുവിന്റെ ഹുക്കുമുകളെ നിങ്ങൾ പാലിക്കണം എന്നാണ് അതിന്റെ അർത്ഥം. കുട്ടികളെ പോലെ കിടന്ന കിടത്തിൽ മൂത്ര മലമൂത്രം ചെയ്ത് എത്ര എത്ര വാർദ്ധക്യത്തിന്റെ അവസ്ഥ കാണാറുണ്ട്. ഒരുപാട് പ്രയാസങ്ങളുള്ള ആളുകളും കാണാറുണ്ട്. സ്വന്തം ഭാര്യയെ തിരിച്ചറിയാൻ കഴിയാത്ത, മക്കളുടെ പേര് പറയാൻ കഴിയാത്ത വാർദ്ധക്യം ആ അവസ്ഥ വരാനുണ്ട്. മക്കളുടെ പേരറിയില്ല, ഭാര്യ അറിയില്ല, എന്തൊക്കെയുള്ള ആളായി ഇപ്പോഴോ നാം പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഈ മൊത്തം അടക്കി വരുന്ന ആളായിരുന്നു, ഈ കുടുംബത്തിന് നെടുന്നതായിരുന്നു, ഒരുപാട് ദുരന്ത സാമ്രാജ്യങ്ങളിൽ കൈപ്പിടി ചൊറുക്കി അമ്മാൻമാടി ആളായിരുന്നു. പക്ഷെ ഇപ്പോഴോ ആ വാർദ്ധക്യത്തിന്റെ അവസ്ഥ എത്തിയപ്പോഴോ ഒന്നും അറിയുന്നില്ല, സ്വന്തക്കാരെ അറിയുന്നില്ല. അപ്പൊ ഈ അറുപത് എന്ന പഴുവാർദ്ധക്യത്തിൽ എത്തുന്നതിന് മുമ്പ് നാം നമ്മുടെ ജീവിതം മുഴുവനും അള്ളാഹുവിന്റെ അഹ്കാമങ്ങളെ പിന്തുടർന്നുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കണമെന്നുള്ള, കാരണം വാർദ്ധക്യത്തിൽ എത്തുമെന്നും ഉദ്ദേശിച്ചു അത് മുമ്പും മരണം പിടികൂടാൻ സാധ്യത. നമുക്കറിയാം ഈ വാർദ്ധക്യ സമയത്ത് എത്രമേൽ അവർക്ക് പരിചരണം ലഭിക്കുന്നുണ്ട് എന്നതും നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവത്തിനാണ് വിശ്വാസം. നമ്മുടെ മാതാപിതാക്കൾ വാർദ്ധക്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് അവരുടെ മക്കളെ എത്രമാത്രം പരിചരണം നൽകുന്നുണ്ട് വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. അള്ളാഹു വളരെ ഗൗരവത്തിൽ ഈ വിഷയം ഊന്നിപ്പറഞ്ഞിട്ടുണ്ട്. മാതാപിതാക്കളോട് നന്നായി പെരുമാറണം, നല്ല രീതിയിൽ അവരോട് നിങ്ങൾ നിൽക്കണം. ഇമ്മാഴവരും അവരൊരാളോ രണ്ടുപേരോ താഴ്ത്തി നിങ്ങളിലേക്ക് വയസ്സായ വാർദ്ധക്യത്തിന്റെ അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ പലാ തകുല്ലഹുമ അവരോട് ചേ എന്ന് പോലും പറഞ്ഞു പോകരുത്. അള്ളാഹുവിന്റെ കൽപ്പനയാണ്, പലാ തന്നെ അവരെ നമ്മൾ അവഗണിക്കരുത്. അവരോട് നല്ല രീതിയിൽ സംസാരിക്കുക, വളരെ മാന്യമായ രീതിയിൽ സംസാരിക്കുക. വസ്തുരഹ്മാൻ അവർക്ക് വേണ്ടി എന്റെ ചെറുപ്പത്തിൽ എവിധം ചെയ്തവരെ കോഴി വളർത്തിയോ പരിപാലിക്കോ വെച്ചോ അതേപോലെ അള്ളാഹു അവരെ പരിപാലിക്കണമെങ്കിൽ രക്ഷിക്കണമെന്ന് അള്ളാഹു ചെയ്യുന്ന മക്കളായി മാറി ഇത് ഖുർആന്റെ കൽപ്പനയാണ്. അള്ളാഹു ഭയമില്ലാത്തവന് ആ ദിവസത്തിന് പേടിയില്ലാത്തവർക്ക് ഒന്നും പ്രശ്നമില്ല. അവർക്ക് വയസ്സായ ആളുകൾ മാതാപിതാക്കളാണെങ്കിൽ എന്ത് പറയാം എന്ത് ചെയ്യാം എന്നുള്ള ഒരു വിചാരം തന്നെ ആ വിചാരം അപകടമാണെന്ന് നരകത്തിലേക്കുള്ള വഴിയാണെന്നുള്ള ഉണ്ടാകുന്ന കാര്യം. അപ്പൊ ആ ദിവസത്തിന് പേടിക്കണം, ആ ദിവസത്തിന് ഇതിനെക്കുറിച്ച് ചോദിക്കും. അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ വിധി കൃത്യമായി മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അള്ളാഹു തന്നെ വ്യക്തമായി വിശദീകരിച്ചിരിക്കെ മാതാപിതാക്കളുടെ വാർദ്ധക്യത്തിൽ നിങ്ങളൊന്നും ഉണ്ടെങ്കിൽ അവരോട് നിങ്ങൾ മാന്യമായി പെരുമാറുന്നത് എന്ത്, എന്തുകൊണ്ട് പെരുമാറി അവരോട് നല്ല രീതിയിൽ, എന്തുകൊണ്ട് അവരുടെ കടുവന്ന് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് നിങ്ങൾ അവരെ ഏതെങ്കിലും ചോദ്യം നാളെ ഹിസാബിൽ ഉണ്ടാകുന്ന വ്യക്തമായി പറയാൻ പറയുന്നത്.
ബാബുക്കോട് എഴുത്തുകാരനും അയ്യാക്കാരനുമായി എന്ന ബാബുക്കോട് അദ്ദേഹം പഠിച്ചിരിക്കുന്നു. മക്കളോട് പറയുക, അതായത് പുതിയ തലമുറയോട് യൗവനത്തിന്റെയൊക്കെ ആ തിളപ്പൻ നടക്കുന്ന മക്കളോട് പറയുന്നു, ഇടയ്ക്കിടയ്ക്കോട് തിരിഞ്ഞു നടക്കുന്നു. ഞങ്ങൾ പിന്നാലെയുണ്ടോ വീണുപോയിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമ്മളുടെ ഒരു തിരിഞ്ഞോട്ടം, ഒരു സംരക്ഷണം മാതാപിതാക്കൾ എപ്പോഴും ഉണ്ടാവണമെന്നാണ് സത്യമായ പറയുന്നത്. പക്ഷേ വൃദ്ധ തലങ്ങളിൽ മുസ്ലിങ്ങൾ കുറവാണ് എന്ന കാര്യം പരാതിക്കാനില്ല. വൃദ്ധ തലങ്ങൾ നോക്കി കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ എണ്ണം കുറവായിരിക്കും. ബഹദാർ അസൂഖ എന്ന പ്രധാന ആഹ്വാനത്തിന്റെ സ്വാധീനം തന്നെയാണ്. പക്ഷെ ഒരുപാട് ആളുകൾ മാതാപിതാക്കൾ വയസ്സായിരിക്കുമ്പോൾ അവർക്ക് പ്രതിമുതി ചെയ്യാതെ അവർ വീട്ടിലെ സെക്യൂരിറ്റി ആയിട്ട് മാറ്റുന്ന വീട്ടിൽ സെക്യൂരിറ്റി കുട്ടികൾക്കൊക്കെ നോക്കാണ് സെക്യൂരിറ്റി. അങ്ങനെ സെക്യൂരിറ്റി ആയിട്ട് അവരെ കാണാം. നമ്മൾ അവരുടെ അതിനെ ഇത് പറയാൻ കാരണം ഒരുപാട് ഇതുപോലുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ചുറ്റും കാണാൻ കഴിയും. മാതാപിതാക്കളുടെ അഭിമാനത്തിലായിട്ടുള്ള അവരോടുള്ള പെരുമാറ്റം വളരെ ഗൗരവമാണ്. പല രക്ഷിതാക്കളും മക്കളുടെ ഭാവിക്ക് വേണ്ടി, പഠനത്തിനും ജോലിക്കും വേണ്ടി വലിയ സംഖ്യ ചെലവഴിച്ച് വലിയ വലിയ സ്ഥാപനങ്ങൾ തീർക്കുന്നുണ്ട്. എത്ര വ്യക്തിയും വീടും പറമ്പൊക്കെ വിറ്റ് പൈസയൊക്കെ അവിടെ അവിടെ മാനിച്ച് വലിയ വലിയ ചില കോഴ്സുകൾ മക്കളെ ചേർത്തുണ്ട്. വിദേശത്ത് പഠനത്തിനും ജോലിക്കുമായി കഴിഞ്ഞിരിക്കുന്നില്ല അവരെ. അവസാനം എന്താ സംഭവിക്കാം? മക്കളും കുടുംബവും അവിടെ തെറ്റിലാക്കും. വയസ്സായ മാതാപിതാക്കളെ നോക്കാൻ ആരുമില്ലാത്ത അവസ്ഥ ഉണ്ടാക്കും. ഇത് ഇന്ന് കേരളത്തിലുടനീളം കാണാം, ഒരുപാട് കാണാം. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലും ഈ ഒരു അവസ്ഥ കൂടുതലാണ്. തിരുവല്ല പത്തനംതിട്ട ആ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ വീടുകൾ ഓരോ വീടും വൃദ്ധ സ്ഥലങ്ങളായി മാറി മാറിന്റെ അവസ്ഥ. മക്കളോ വേറെ പോകുന്ന ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ അവസാനം ഇത് വൃദ്ധന്മാരുടെ കേന്ദ്രമായിട്ട് മാറും. അവരുടെ അക്കൗണ്ടിലൊക്കെ ധാരാളം വൈദ്യുതി ഉണ്ട്. അവിടെ ബാങ്കുകാരുടെ ഇവർക്ക് വരുത്തി വെക്കുകയാണെങ്കിൽ ആ ബാങ്കിൽ വരുന്നത് ആരില്ലാതെ ഇത് ആ ഭാഗത്ത് ധാരാളം ഉണ്ട്. നമ്മുടെ സമൂഹത്തിലുള്ള കുറവാണെങ്കിലും അത് ഉണ്ട് എന്ന കാര്യം നാം തിരിച്ചറിയുന്ന വേണം. കാരണം മക്കൾ വിദേശത്ത് കഴിയുമ്പോൾ മാതാപിതാക്കളെ പിന്നെ തന്നെയാണ് മാതാപിതാക്കളെ ഇവന്റ് മാനേജ്മെന്റ് ചെയ്യണം. വാർദ്ധക്യത്തിന്റെ പരിചരണം, മരണം, മരണാനന്തരം എല്ലാം ഇവന്റ് മാനേജ്മെന്റ് ചെയ്യും. അതിനുള്ള ആളുകൾ പ്രശ്നം പോലെ ഇവന്റ് മാനേജ്മെന്റ് മരണവും മരണാനന്തര കടങ്ങളും വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തു. അത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ മക്കൾ വിദേശത്തിന് കടങ്ങൾ കാണുന്നു. കടന്നു പറഞ്ഞു ഇഷ്ടം പോലെ മരണാനന്തര കടങ്ങളൊക്കെ ക്രിസ്ത്യന്റെ മുന്നേ കൂടുതൽ കാണാം. വീഡിയോ എടുത്ത് അത് കുറിച്ച് മക്കൾക്ക് ലൈവായി കാണിക്കൊടുക്കുക, അയച്ചു കൊടുക്കുക. അപ്പൊ അതിനോട് ഇവന്റ് മാനേജ്മെന്റ് സജീവമാണ്. അപ്പൊ ഇത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തന്റെ വാർദ്ധക്യകാലത്തെ ദുരന്തമാണ് എന്ന തിരിച്ചറിയണം. ഒരു വിശ്വാസം തിരിച്ചറിയണം. ഇങ്ങനത്തെ അവസ്ഥ വയസ്സായ മാതാപിതാക്കൾക്ക് ഉണ്ടാകുക എന്നുള്ളത് ഒരു ദുരന്തമാണ്. സമ്പത്ത് പ്രധാനങ്ങളും വൈകി ജീവിതത്തിന്റെ അലങ്കാരമാണെന്ന് കൂടെ പറയുന്നത്. പക്ഷേ ഈ ഇവ രണ്ടും ജീവിതത്തിലെ അലങ്കോലമാകുന്ന കാരണം സാഹചര്യമുണ്ട്. അലങ്കാരമാണെന്ന് പറയാൻ പറഞ്ഞു, പക്ഷെ അലങ്കോലമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. മക്കളും സമ്പത്തും പ്രധാനങ്ങളും ഇവരുടെ ജീവിതത്തിൽ അലങ്കാരം അലങ്കോലമായാൽ അല്ലെങ്കിൽ അലങ്കോലമാക്കിയാൽ വാർദ്ധക്യത്തെ ഇവന്റ് മാനേജ്മെന്റിനെ ആശ്രയിക്കേണ്ടി വരുന്നു. വാർദ്ധക്യത്തെ ഈവന്റ് മാനേജ്മെന്റ് ഏൽപ്പിച്ചു കൊടുക്കേണ്ടി വരുമെന്ന കാര്യം തിരിച്ചറിയണം. വാർദ്ധക്യത്തിലേക്കുള്ള അല്ലെങ്കിൽ വാർദ്ധക്യത്തിലുള്ള മാതാപിതാക്കളെ നല്ല രീതിയിൽ പരിചരിക്കാൻ നമ്മുടെ മക്കളെ പ്രാപ്തരാക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ മക്കളെ പ്രാപ്തരാക്കണം. വയസ്സായവരെ എങ്ങനെ അവരോട് പെരുമാറണമെന്നും എങ്ങനെ സംസാരിക്കണമെന്നും എങ്ങനെ അവരെ പരിചരിക്കണമെന്നും നമ്മുടെ വരും തലമുറയായ മക്കൾക്ക് അതിനുള്ള പരിശീലനം നിലവിലുള്ള രക്ഷിതാക്കൾ നൽകേണ്ടത്. അതിനെന്ത് വേണം? നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ നന്നായി പരിചരിച്ച് പരിചരിച്ചത് നമ്മുടെ മക്കൾക്കാണ്. നമ്മുടെ മക്കൾ കാണണം ആഹാരിമാരെ എങ്ങനെയാണ് പരിചരിക്കേണ്ടത്. നമ്മൾ കാണിച്ചു കൊടുക്കണം നമ്മുടെ പലരുന്ന മക്കൾക്ക് വേണ്ടി. അതാണ് അതിന് പരിഹാരം. വേറെ വഴിയൊന്നുമില്ല. ശൈത്യവസ്ത്ര കുട്ടികളെ പൂന്തോട്ടത്തിലെ പൂക്കളെ പോലെ വെല്ലാണിക്കണമെന്ന് നമ്മൾ അവർക്ക് പൂന്തോട്ടത്തെ ജീവിച്ചു കൊടുക്കുന്നു. അവരുടെ ജീവിതം മുഴുവൻ പൂന്തോട്ടത്തുല്യമായ അവസ്ഥ അവർക്ക് ഉണ്ടായിക്കൊണ്ടായിരുന്നു. നന്നായി പരിചരിക്കും. പക്ഷേ അതേസമയം വാർദ്ധക്യവും ശൈത്യവും ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരേപോലെയാണ്. വാർദ്ധക്യം ശൈത്യത്തിലേക്കുള്ള തിരിച്ചു പോകാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് വാർദ്ധക്യത്തിലേക്കുള്ള അതുകൊണ്ട് മാതാപിതാക്കളും ഒഴിക്കേണ്ടത് മശാനമല്ല, മറിച്ച് പൂന്തോട്ടം ഒരുക്കൊടുക്കണം. കുട്ടികൾക്ക് മാത്രമല്ല പൂന്തോട്ടം, മാതാപിതാക്കൾക്ക്, വയസ്സായ മാതാപിതാക്കൾക്ക് അവർക്ക്
പൂന്തോട്ടം ഒരുക്കി കൊടുക്കണം. പക്ഷേ അവർ പലപ്പോഴും ഭക്ഷാനമൂലമായ സാഹചര്യമാണ് പല വീടുകളിലും ഒരുക്കി കൊടുക്കുന്നത്. ചിന്തിക്കേണ്ടതാണ്, അത് ഖുർആന്റെ ആശയത്തിന് വിരുദ്ധമാണ്, ഗൗരവത്തിൽ കാണേണ്ട വിഷയമാണ്. കുട്ടികൾക്ക് വേണ്ടി പിൻഗാമനം വരുന്നത് കിൻഡർ ഗാർഡൻ എന്നാണ് പറയുന്നത്. കിൻഡർ എന്ന് പറഞ്ഞാൽ ജർമ്മൻ ഭാഷയിൽ അത് കിൻഡർഗാർട്ടൻ ഗാർഡൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ കിൻഡർ ഗാർഡൻ LKG UKG UKG എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് ഈ കുട്ടികൾക്കുള്ള സംവിധാനം വെച്ച ഗാർഡനാണ് പൂന്തോട്ടം ഉണ്ടായിക്കൊണ്ടേ. മുതിർന്നവർക്ക് ഓൾഡ് ഏജ് ഹോം, വയസ്സായ എങ്ങനെങ്ങനെ വന്നു. മറിച്ച് കുട്ടികൾക്ക് കിൻഡർ ഗാർഡൻ ആണെങ്കിൽ വയസ്സായ ആളുകൾക്ക് ഗാർഡൻ തന്നെ വേണം, പൂന്തോട്ടം തന്നെ വേണം. അതാണ് ഖുർആന്റെ കാഴ്ചപ്പാട്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അത് ഒരുക്കി കൊടുക്കാൻ നാം തയ്യാറാണ്. ഖുർആൻ അതാണ് നമ്മൾ ആവശ്യം പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ വാർദ്ധക്യത്തിലുള്ള മാതാപിതാക്കൾ നിങ്ങളുടെ ഉള്ളപ്പോൾ നിങ്ങളടുത്തുള്ളപ്പോൾ അവർക്ക് വേണ്ട എല്ലാ ശ്രമത്തും ചെയ്തു കൊടുക്കണം. അവരെ വീട്ടിൽ ചെയ്തുവിരിക്കാനായി മാറ്റി സന്തോഷം വർക്കുള്ളത് നല്ല രീതിയിൽ അവർക്ക് ലോകം ഈമാന്റെ അടിസ്ഥാനം ജീവിച്ചു വരുത്തുക വേണം. ടെൻഷൻ കൊടുക്കുക അവർക്ക് ഒരേ ടെൻഷൻ വാർദ്ധക്യത്തിൽ മക്കൾ ഇങ്ങനെ വരുത്തി നടക്കുക മാതാപിതാക്കൾ ടെൻഷൻ അടിക്കുക എന്തിന്. മാതാപിതാക്കളുടെ ടെൻഷനും ഫ്രീയായി കുട്ടികളെ പോലെ ഉള്ളു അവരുടെ വാർദ്ധക്യം ചെലവഴിക്കണം. അത് ഇസ്ലാമിന്റെ ഉള്ള ആശയമാണ്, കാഴ്ചപ്പാടാണ്. വിശുദ്ധ ഖുർആൻ ഈ വാർദ്ധക്യത്തിൽ അവരെ സംരക്ഷിക്കുന്നതായിട്ട് പറഞ്ഞിരിക്കുന്ന ആശയങ്ങൾ നെഞ്ചേറ്റിക്കൊണ്ട് നമ്മൾ ഉൾക്കൊള്ളുകയും നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും നമ്മുടെ വരും തലമുറയായ മക്കൾക്ക് വേണ്ടി അത് പകർന്നു കൊടുക്കുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ അർത്ഥത്തിൽ വിശുദ്ധ ഖുർആന്റെ ആശയങ്ങൾ അതിന്റെ വെളിച്ചത്തിൽ മാതാപിതാക്കൾ സമീപനത്തിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്. അങ്ങനെ ഒരു ജീവിതം, അങ്ങനെ ഒരു സംരക്ഷണം മാതാപിതാക്കൾ കൊടുക്കുന്ന ഉത്തമ വിശ്വാസം കൂട്ടത്തിൽ നാമയോഗ്യമുള്ള ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഗൗരി പ്രഭാഷണം IT മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.